പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് പ്രസന്റ്സ് ഒമാൻ ന്യൂസ്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച്. 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. നമസ്കാരം. പുരുഷോത്തം ഖാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുമായി ഷെലിൻ പൊയ്യാറ. ഇന്ന് നവംബർ 25 വ്യാഴാഴ്ച. ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ജനുവരിയോടെ സാധാരണഗതിയിലാകുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. സർവീസുകൾ ഡിസംബർ അവസാനത്തോടെ സാധാരണഗതി പ്രാപിക്കുമെന്ന വ്യോമയാന സെക്രട്ടറിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ജനുവരിയോടെ ഇന്ത്യ ഒമാൻ സെക്ടറുകളിലടക്കം കൂടുതൽ വിമാന സർവീസുകൾ നിലവിൽ വരുമെന്നും ഇത് നിരക്കുകൾ കുറയ്ക്കാനിടയാക്കുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് പ്രവാസികൾ. നിലവിൽ ഒമാൻ ഇന്ത്യ സെക്ടറിൽ ഒമാൻ എയർ, സലാം എയർ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നീ വിമാന കമ്പനികൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. സ്വകാര്യ വിമാന കമ്പനികൾക്കൊന്നും അനുവാദവും നൽകിയിട്ടില്ല. ഇത് കാരണം ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നുമുള്ള വിമാന നിരക്കുകൾ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ഡിസംബറിൽ ഒമാനിൽ ഇന്ത്യൻ സ്കൂളുകൾക്ക് ക്രിസ്മസ് അവധി അടക്കം ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള അവസ്ഥ നേരിടുന്നത്. സ്കൂൾ അവധിക്കാലത്ത് നിരവധി ആളുകളാണ് നാട്ടിൽ പോകാനിരിക്കുന്നത്. അധ്യാപകരും രക്ഷിതാക്കളും അടക്കം നിരവധി ആളുകൾ കഴിഞ്ഞ 2019 ജൂണിലെ വേനൽക്കാലത്ത് നാട്ടിൽ പോയവരാണ്. കോവിഡ് പ്രതിസന്ധിയും ടിക്കറ്റ് പ്രശ്നവും കാരണം കഴിഞ്ഞ 2.5 വർഷമായി നാട്ടിൽ പോകാത്ത നിരവധി അധ്യാപകരും വിദ്യാർത്ഥികളുമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 5 പേർക്ക് കോവിഡ് ബാധിക്കുകയും 10 പേർ രോഗമുക്തരാവുകയും ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. രാജ്യത്ത് 463 പേരാണ് കോവിഡ് ബാധിതരായി കഴിയുന്നത്. 98.5% കോവിഡ് മുക്തി നിരക്ക്. ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെ ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 12. ഇതിൽ 2 പേർ മാത്രമാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത്. കോവിഡിനെതിരെ വാക്സിനേഷൻ നടപടികൾ വിവിധ ഗവൺമെന്റുകളിൽ ഊർജിതമായിട്ട് നടക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേക ക്യാമ്പ് ഒരുക്കിയാണ് സ്വദേശികൾക്കും വിദേശികൾക്കും വാക്സിൻ നൽകി വരുന്നത്. തെക്കൻ ബാത്തന ഗവൺമെന്റിൽ കോവിഡ് വാക്സിനേഷൻ ഫീൽഡ് ക്യാമ്പയിൻ ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വിസ പുതുക്കുന്നതിനും പുതിയ വിസക്കാർക്കും സ്പോൺസർ മാറുന്നതിനും ഒമാൻ വിസ മെഡിക്കൽ പുനരാരംഭിച്ചു. ഈ മാസം 21 മുതൽ രാജ്യത്തെ ഹെൽത്ത് സെന്ററുകൾ വഴി വിസ മെഡിക്കൽ നടത്തിവരികയാണ്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ നേരത്തെ മെഡിക്കൽ നടപടികൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ മെഡിക്കൽ പരിശോധനയില്ല, പകരം സനദിൽ നിന്നും ലഭിക്കുന്ന പേപ്പർ മെഡിക്കൽ സെന്ററിൽ നിന്നും സീൽ ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. അതേസമയം രാജ്യത്തെ മുഴുവൻ ഹെൽത്ത് സെന്ററുകളിലും വിസ മെഡിക്കൽ പരിശോധന പുനരാരംഭിച്ചിട്ടില്ല. നിലവിൽ വാക്സിനേഷൻ പുരോഗമിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിസ മെഡിക്കൽ സേവനങ്ങളുമില്ല. മാർക്കറ്റുകളിലും പൊതുസ്ഥലങ്ങളിലും വാക്സിനേഷൻ സൌകര്യമൊരുക്കിക്കൊണ്ട് ആരോഗ്യ മന്ത്രാലയം. തെക്കൻ ബാത്തന ഗവൺമെന്റിലെ വിവിധ വിലയത്തുകളിൽ ഇന്നലെ ആരംഭിച്ച ഫീൽഡ് ക്യാമ്പയിൻ ഇന്നും തുടരും. സുഡാനിൽ രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ കരാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് സുൽത്താനേറ്റ് രാജ്യതാൽപര്യത്തെയും സുഡാനിലെ ജനങ്ങളുടെ അഭിലാഷങ്ങളെയും നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു. മലയാളി ഒമാനിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ആലപ്പുഴ കായംകുള സ്വദേശി നസറുദ്ദീനാണ് അൽഹേലിൽ മരിച്ചത്. 53 വയസ്സായിരുന്നു. ഒമാനിലെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. 51st ദേശീയ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒമാൻ വരുംഭൂമി മാരത്തണിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി 3rd സ്ഥാനം നേടി. ഓപ്പൺ ഫീമെയിൽ വിഭാഗത്തിൽ 5 കിലോമീറ്റർ ഓട്ടത്തിൽ 8th ക്ലാസ് വിദ്യാർത്ഥിനിയായ സീതാലക്ഷ്മി കാരയിൽ കിഷോറാണ് 3rd സ്ഥാനം നേടിയത്. ബുറേമി ഗവൺമെന്റിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച 7 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഫ്രിക്കൻ വംശജരാണ് അറസ്റ്റിലായവർ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി തെക്കൻ ഷുർക്കിയ ഗവൺമെന്റിലെ മസീറ വിലായത്തിൽ കണ്ടൽ കാടുകൾ ഒരുക്കാൻ പരിസ്ഥിതി വിഭാഗം. വോയിസ് ഓഫ് ഒമാന്റെ വ്യക്തിപരിചയത്തിൽ നാളെ ഒമാനിൽ അധ്യാപികയായി ജോലി ചെയ്തു വരുന്ന ദിവ്യ ഹരിഹരനാണ് അതിഥിയായി എത്തുന്നത്. എഴുത്തുകാരി കൂടിയായിട്ടുള്ള ദിവ്യ ഹരിഹരനുമായുള്ള അഭിമുഖം എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ നിന്നും കരമാർഗം UAE പോകുന്നവർക്കുള്ള കോവിഡ് പരിശോധനാ നിബന്ധനകളിൽ ഇളവ് വരുത്തി. പുതുക്കിയ നിബന്ധനകൾ പൌരന്മാർക്കും പ്രവാസികൾക്കും ബാധകമാണ്. ചൊവ്വാഴ്ച മുതൽ നിലവിൽ വരികയും ചെയ്തു. പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത സന്ദർശകർ 14 ദിവസത്തിനുള്ളിൽ PCR പരിശോധനയ്ക്ക് വിധേയമാകണം. കുത്തിവയ്പ്പെടുക്കാത്ത സന്ദർശകർ പ്രവേശനത്തിന് 72 മണിക്കൂറിനിടയിൽ പരിശോധനയുടെ നെഗറ്റീവ് ഫലം കയ്യിൽ കരുതണം. പ്രവേശനത്തിന് ശേഷമുള്ള 4-8 ദിവസങ്ങളിലും അവർ പരിശോധനയ്ക്ക് വിധേയരാകണം. വാക്സിൻ എടുക്കാത്തവരും അല്ലാത്തവരുമായ വിദ്യാഭ്യാസ ജീവനക്കാരും സ്കൂളിൽ നിന്ന് അവരെ കൊണ്ടുപോകുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും പരിശോധനാ ഫലത്തിന്റെ സാധുത 14 ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. മത്സ്യബന്ധന ബോട്ടിൽ മയക്കുമരുന്ന് കടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. വടക്കൻ ബാത്തന ഗവൺമെന്റിൽ റോയൽ എയർഫോഴ്സ് ഒമാനുമായി സഹകരിച്ചാണ് കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിൽ സംഘത്തെ പിടികൂടിയത്. പ്രതികൾ ഉപയോഗിച്ച ബോട്ടിൽ നിന്നും 28.5 കിലോഗ്രാം ക്രിസ്റ്റൽ ഡ്രഗും പിടിച്ചെടുത്തിട്ടുണ്ട്.
ഒമാനിലെ ഏറ്റവും വലിയ ഭക്ഷ്യമേളയായ മസ്കറ്റ് ഈസ്റ്റ് ഫെസ്റ്റിവൽ December 2 അൽമൌജ് മസ്കറ്റിലെ ഗോൾഫിൽ ആരംഭിക്കും. പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് സംഘാടകർ. December 4 തുടരുന്ന ഫെസ്റ്റിവലിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്തരായ 150 ഷെഫുമാർ പങ്കെടുക്കും. തെക്കൻ ഷിർക്കിയ ഗവൺഡേറ്റിലെ റാസൽഹത്ത് ടർട്ടിൽ റിസർവിൽ കടലാമകളുടെ സംരക്ഷണത്തിനും നിരീക്ഷണത്തിനുമായി പ്രത്യേക പരിപാടിയൊരുക്കി. വിവിധ ഗവൺഡേറ്റുകളിൽ നിന്നുള്ള 300 സന്നദ്ധ പ്രവർത്തകർ ഇതിൽ പങ്കാളികളായി. തെക്കൻ ഷിർക്കിയ ഗവൺഡേറ്റിലെ സമദ് അൽഷാൻ ബിദിയ ആശുപത്രികളിൽ കുട്ടികൾക്കായി ഒരുക്കിയ ഗാർഡൻ ഉദ്ഘാടനം ചെയ്തു. രോഗികൾക്കും മറ്റും കൂടെ വരുന്ന കുട്ടികൾക്കും കളിക്കുന്നതിനാണ് ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുള്ളത്. ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസേഴ്സ് കമ്പനിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളത്. കമ്പനി പ്രതിനിധികളായ ജനറൽ മാനേജറാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഒമാൻ അസിസ്റ്റന്റ് ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖ് കൽഹാൻ ബിൻ നഹിയാൻ അൽ ഖുറൈസിയും ലോകാരോഗ്യ സംഘടനാ പ്രതിനിധികളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. WHO അവയവം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലെ പ്രതിനിധികളാണ് മസ്കറ്റിലെത്തിയത്. സുൽത്താൻ ഹൈദർ ബിൻ താരിഖിന് 51st ദേശീയ ദിനാശംസകൾ നേർന്നുകൊണ്ട് ലോക നേതാക്കൾ. സ്വീഡൻ, അർമേനിയ, ഉക്രൈൻ, ബെലാറസ്, അസർബൈജാൻ, ചെക്ക് റിപ്പബ്ലിക്, സെർബിയ, കാമറൂൺ, ഫ്രാൻസ്, വെനിസ്വേല, ലക്സംബർഗ്, മംഗോളിയ, സാൻസിബർ തുടങ്ങിയ നിരവധി രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾ ആശംസാ സന്ദേശം സുൽത്താൻ അയച്ചു. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ എഞ്ചിനീയർ ദിദാൽ സലേഹ് ദുബായ് എക്സ്പോയിൽ ഇന്ത്യൻ പവലിയൻ സന്ദർശിച്ചു. യുവാക്കളുടെ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനായി രാജ്യത്ത് യുവജന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് സാംസ്കാരിക കായിക യുവജന മന്ത്രി അറിയിച്ചു. എല്ലാ ഗവൺമെന്റുകളിലും ഇത്തരം സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 58 UAE പ്രവാസിയായിരുന്ന തൃശൂർ ഒരുമനയൂർ സ്വദേശി AV മൊയ്തീൻ ഹാജി എന്ന മൊയ്തുക്ക നാട്ടിൽ നിര്യാതനായി. 77 വയസ്സുവരെ UAE ജോലി ചെയ്ത മൊയ്തുക്ക കഴിഞ്ഞ വർഷമാണ് പ്രവാസം അവസാനിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയത്. കോവിഡിൽ മരിച്ചവർക്കുള്ള ധനസഹായം പ്രവാസി കുടുംബങ്ങൾക്ക് നൽകണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി കാത്തിരിക്കുകയാണെന്ന് കേരള സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞു. മഹാമാരി വിട്ടൊഴിഞ്ഞുകൊണ്ട് 20 ശേഷം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റൺ November 26 വെള്ളിയാഴ്ച നടക്കും. റണ്ണിംഗ് ട്രാക്കായി മാറുന്ന പ്രധാന റോഡുകളെല്ലാം 6 വരെ അടച്ചിടും. യാത്രക്കാർ സമാന്തര റോഡുകൾ ഉപയോഗിക്കണമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ലോക മഹാമേളയായ എക്സ്പോയിലും UAE ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഗംഭീര ആഘോഷ പരിപാടികൾ അരങ്ങേറും. വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് എക്സ്പോ വേദികളിൽ ഉണ്ടാവുക. December 1 4 150 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ ഷോകളും ഉണ്ടായിരിക്കും. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു രാജ്യം ലോകരാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ഒറുമാനി റിയാലിന് 192.70 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗവൺഡേറ്റിൽ അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 32°C, കുറഞ്ഞ ചൂട് 22°C. പുരുഷോത്തങ്കഞ്ച് എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഒമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. എല്ലാവർക്കും സന്തോഷപ്രദമായ വാരാന്ത്യ അവധി നേരുന്നു. ശുഭദിനം. നന്ദി. നമസ്കാരം. ഒമാൻ ന്യൂസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. 100 പാരമ്പര്യമുള്ള ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച്. We exchange trust. Voice of Oman.